ഹർത്താൽ ദിനത്തിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് ഡിവൈഫൈ പ്രവർത്തകരെ വെട്ടാൻ ആർ എസ് എസ് പ്രവർത്തകർ മാരകായുധങ്ങളുമായി വരുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടു. മുഖംമൂടി ധരിച്ചാണ് ആർ എസ് എസുകാർ എത്തുന്നത്. പ്രവർത്തകരുടെ കയ്യിൽ വടിവാളും മറ്റ് മാരകായുധങ്ങളും വ്യക്തമായി കാണാം. അന്ന് മൂന്ന് ഡിവൈഫൈ പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. സംഭവസ്ഥലത്ത് കൊലവിളിയുമായി നിൽക്കുന്ന ആർ എസ് എസുകാരുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത്. ഹർത്താലിന്റെ മറവിൽ സംസ്ഥാനത്തെമ്പാടും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ അഴിച്ചുവിട്ട അക്രമത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ മൂന്ന് ഡിവൈഫൈ പ്രവർത്തകരെ മാരകമായി ആക്രമിച്ചതിന് പിന്നാലെ പ്രദേശത്തെ ഡിവൈഫൈ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെ അടുക്കുന്ന ആർ എസ് എസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കഴുത്തിൽ കാവി ഷാൾ ചുറ്റി മുഖംമൂടി ധരിച്ച് വടിവാളുമായി എത്തിയ പ്രവർത്തകർ ഡിവൈഫൈ പ്രവർത്തകർ അഭയം തേടിയ വീടിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. പട്ടാമ്പി, കൊപ്പം, മരുതൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ആർ എസ് എസ് പ്രവർത്തകരാണ് ഒറ്റപ്പാലത്ത് അക്രമം നടത്തിയെന്നാണ് സൂചന. അക്രമി സംഘത്തിലുണ്ടായിരുന്ന പലരെയും ഒറ്റപ്പാലത്ത് കണ്ട് പരിചയമില്ലാത്തവരാണെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പട്ടാമ്പി സ്വദേശിയായ പ്രമുഖ സംഘപരിവാർ വനിതാ നേതാവിന്റെ മകന്റെ നേതൃത്വത്തിലാണ് അക്രമങ്ങൾ നടത്തിയതെന്നാണ് സൂചന. ഒറ്റപ്പാലത്ത് ഡിവൈഫൈ നടത്തിയ മാനവ മഹോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും വിവേകാനന്ദന്റെയും ബോർഡുകൾ സംഘപരിവാറുകാർ തല്ലിത്തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹർത്താൽ ദിനത്തിൽ ഡിവൈഫൈ പ്രവർത്തകരായ സുജിത്, ശിവരാജ്, അനൂപ് എന്നിവരെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കിരൺ എന്ന പ്രവർത്തകനെ ഇരുമ്പുപടി കൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കേരള സർവകലാശാലയുടെ അനാസ്ഥ കാരണം ദളിത് ഗവേഷക വിദ്യാർത്ഥിയുടെയും പഠനം അനിശ്ചിതത്വത്തിൽ. ഗവേഷണ വിഷയത്തിന് സർവകലാശാല എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം വൈകുന്നതാണ് കാരണം. വയനാട് പുൽപ്പള്ളി പാടിച്ചിറ സ്വദേശിയായ ശരത് ബാബു ഇപ്പോൾ കൂലിപ്പണിയെടുക്കുകയാണ്. ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം വൈകുന്നതിനാൽ പഠനം പ്രതിസന്ധിയിലായ 22 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ശരത്. ഗവേഷണ വിദ്യാർത്ഥിയായ ശരത് ബാബുവിനെ തേടി ചെല്ലുമ്പോൾ വീട്ടിലില്ല, പണിക്ക് പോയിരിക്കുകയാണ്. കുർവാദ്വീപിന് സമീപത്തെ ഒരു വീടുപണിയിലാണിപ്പോൾ. 2015 ജനുവരിയിലാണ് സൈക്കോളജിയിൽ എം എസ് സിയും എം ഫിലും നേടിയ ഈ വിദ്യാർത്ഥി പി എച്ച് ഡിക്ക് ചേരുന്നത്. ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു പഠന വിഷയം. സർവകലാശാല എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം ആവശ്യമുള്ള വിഷയം. ശരത് സർവകലാശാലയിലെത്തി 1.5 വർഷം കഴിഞ്ഞാണ് എത്തിക്സ് കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ. 4 തവണ സിറ്റിംഗ് നടത്തി, 2 വർഷങ്ങൾ കഴിഞ്ഞു. ഗവേഷണ വിഷയത്തിന് അംഗീകാരം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സൈക്കോളജി, സുവോളജി വിഭാഗങ്ങളിൽ മറ്റ് 21 വിദ്യാർത്ഥികളുടെയും അവസ്ഥ ശരത്തിൻ്റെ തന്നെ. അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ അവിടെ കിട്ടത്തുള്ളൂ, പിന്നെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്തിക് കമ്മിറ്റി ക്ലിയറൻസ് കിട്ടാതെ ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ 2 വർഷത്തോളമായി ഫെലോഷിപ്പും കിട്ടാതിരിക്കുന്നത് മൂലമാണ് മറ്റ് ജോലികൾ, ഇതുപോലെയുള്ള കൂലിപ്പണിക്കും മറ്റ് ജോലികൾക്കും പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വി സിയെ പോയി കാണാൻ പോയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വളരെ വളരെ മോശമായിട്ടാണ് വനിതാ ഗവേഷകരടക്കമുള്ളവരോട് പെരുമാറിയത്. അംഗീകാരം കിട്ടി പഠനം പൂർത്തീകരിക്കാൻ അധിക സമയം എടുക്കേണ്ടി വന്നാൽ സർവകലാശാല ഇതിന് ചുമത്തുന്ന ഫീസ് വൻതോതിലാണ് വർദ്ധിപ്പിച്ചത്. വലിയ സാമ്പത്തിക ചെലവ് താങ്ങാനാവാത്ത ശരത്തിനെ പോലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെയാണ് ഇത് ബാധിക്കുക. എത്തിക്സ് കമ്മിറ്റിയുടെ അംഗീകാരം വൈകുന്നത് ശരത്തിനെ പോലുള്ളവരുടെ സ്വപ്നങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളോട് പൊരുതി പഠിച്ചുയരുന്ന വിദ്യാർത്ഥികളോടാണ് സർവകലാശാലയുടെ ക്രൂരത. അനൂപ് കെ ആർ, വയനാട്. ഉദ്യോഗസ്ഥതല തീരുമാനം നടപ്പായില്ല. ആളിയാർ ഡാമിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട വെള്ളം 200 ഘനയടിയാക്കി തമിഴ്നാട് വെട്ടിക്കുറച്ചു. അണക്കെട്ടിൽ വെള്ളം കുറവെന്ന തമിഴ്നാടിന്റെ വാദം. അതേസമയം സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗം ഈ മാസം 26 ചേരാൻ ധാരണയായി. പാലക്കാട് ചിറ്റൂർ പ്രദേശത്തെ കടുത്ത വരൾച്ചയെ നേരിടുന്നതിനായാണ് ഈ മാസം 10 പൊള്ളാച്ചിയിൽ കേരള തമിഴ്നാട് ഉഭയകക്ഷി യോഗം ചേർന്നത്. പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നും കേരളത്തിന് മൂലത്തറ ഡാമിലേക്ക് സെക്കൻഡിൽ 300 ഘനയടി വെള്ളം നൽകാൻ ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഉദ്യോഗസ്ഥതല ധാരണാപ്രകാരം ആകെ 5 ദിവസമാണ് ശരാശരി 300 ഘനയടി വരെ വെള്ളം വിട്ടുതന്നത്. ഞായറാഴ്ച മുതൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 200 ഘനയടിയായി വെള്ളം വെട്ടിക്കുറച്ചു. ആളിയാർ ഡാമിൽ വെള്ളം കുറവാണെന്നാണ് തമിഴ്നാടിന്റെ ന്യായീകരണം. എന്നാൽ പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ ഉൾപ്പെടുന്ന പെരുവാരിപ്പള്ളത്തും തൂണക്കടവിലും യഥേഷ്ടം വെള്ളം ഇപ്പോഴുമുണ്ട്. കരാർ പ്രകാരം 2 വിളയ്ക്ക് ഈ സമയത്ത് കേരളത്തിലേക്ക് സെക്കൻഡിൽ 707 ഘനയടി വെള്ളമാണ് തരേണ്ടത്. കേരളത്തിന് അവകാശപ്പെട്ട വെള്ളം എത്രയും പെട്ടെന്ന് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിറ്റൂർ മേഖലയിലെ നെൽകൃഷി അവതാളത്തിലാകും, കുടിവെള്ളം മുട്ടുകയും ചെയ്യും. പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നടൻ ശ്രീനിവാസന് ഇന്നസെന്റിന് മറുപടി. അവയവം മാറ്റിവെച്ചവരാരും ജീവിച്ചിരിപ്പില്ലെന്ന പ്രസ്താവന അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഇന്നസെന്റ് എം പി പറഞ്ഞു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ സംഗമം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്നസെന്റ്. ഈ അടുത്ത കാലത്ത് പത്രവാർത്ത വന്നിട്ടുണ്ടായി ഇതൊന്നും മാറ്റിവെച്ചവരാരും ഇവിടെ ജീവിച്ചിരിപ്പില്ല.
അതിനുശേഷം അവരെ തിരുത്തി പറഞ്ഞു, ഞാനത് കണ്ടില്ല. അതിനുശേഷം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇപ്പം ഞാൻ എന്നെ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതൊക്കെ അവരുടെ അറിവില്ലായ്മയാണ്. പ്രാർത്ഥനകൾക്കും മരുന്നിനും ഉപരിയായി അസുഖത്തെ നേരിടാൻ നല്ലൊരു മനസ്സാണ് ഉണ്ടാകേണ്ടതെന്ന് ഇന്നസെന്റ് പറഞ്ഞു. അസുഖബാധിതനായിരുന്ന സമയത്ത് തനിക്കുണ്ടായ വിവിധ അനുഭവങ്ങൾ നർമ്മത്തിന്റെ മേമ്പടി കലർത്തി വിവരിച്ചപ്പോൾ സദസ്സിൽ ചിരി പടർന്നു. പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പ്രസംഗം കേട്ട് വരുമ്പോൾ ശോശനം ചെലുത്തിയും കൊച്ചുരോതമിയും മറിയം ചേർത്തിയും തമ്മിയെ തമ്മിൽ പറയാണ്, എടി ഇവിടെ ഇന്നസെന്റ് ആ ചാര്യാസരയെ കിടക്കണ്ട്, ഇനി അധികം നാളെ ഉണ്ടാവില്ല എന്നാ തോന്നുന്നു. നമുക്കൊന്ന് പോയിട്ട് അയാളെ കാണാം. ഇവർ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ ആത്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർ വന്ന് നോക്കുന്നത് തന്നെ ഇങ്ങനൊരു നിൽപ്പ, അതോടുകൂടി കഴിഞ്ഞു. നടൻ സ്ഫടികൻ ജോർജ് ഉൾപ്പെടെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും അവയവം ദാനം ചെയ്തവരുമായ നിരവധി പേർ സംഗമത്തിനെത്തിയിരുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയയേക്കാൾ ചെലവ് അതിനുശേഷമുള്ള ചികിത്സയ്ക്കാണെന്ന് പലരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. അവയവം ദാനം ചെയ്തവരും സ്വീകരിച്ചവരും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറുമെല്ലാം നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ പലരുടെയും മനസ്സും കണ്ണും നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. വാർത്തകളിലേക്ക്. കൊല്ലം തൃക്കോവിൽ വട്ടത്ത് വൻതോതിൽ തള്ളിയ ഇലക്ട്രോണിക് മാലിന്യം പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്നതോടൊപ്പം ജനജീവിതം ദുസ്സഹമാക്കി. കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ ജലസ്രോതസ്സുകൾ മലിനമായി. കൊല്ലം തൃക്കോവിൽവട്ടം പാങ്കോണം കളിക്കാട് കുടിവെട്ടിക്കുളത്തിന് സമീപത്തെ ഏലയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് ഭൂമിയിലാണ് ടൺ കണക്കിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ തള്ളിയത്. കത്തിയ പ്ലാസ്റ്റിക്കിന്റെ ദുർഗന്ധവും സ്ഥലത്ത് വമിക്കുന്നു. 60 ലോഡ് മാലിന്യം തള്ളിയെന്ന് നാട്ടുകാർ പറയുന്നു. കുറച്ച് കുഴിച്ചുമൂടിയ നിലയിലുമാണ്. 150 പാവപ്പെട്ട കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ ക്രൂരത. ശ്വാസതടസ്സം, ചുമയും മറ്റ് അലർജി രോഗങ്ങൾ നിമിത്തം പ്രദേശവാസികൾ ദുരിതത്തിലായി. മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകൾ മലിനവുമാവുന്നു. കരമാലിന്യവും മറ്റേ ഈ എഞ്ചിൻ്റെ വേസ്റ്റും അതേപോലെ ഇലക്ട്രോണിക് വേസ്റ്റും ഒക്കെ ഉരുക്കി കൊണ്ടുവന്നിട്ടിരുന്ന ഈ മെറ്റീരിയലാണെന്നുള്ള വിവരം അറിഞ്ഞു. ഇത് ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നാണ്. അതിൻ്റെ സ്മെല്ലും മറ്റും പിന്നെ ഇപ്പോൾ വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പരിസരവാസികൾക്ക് വലിയ ഭീഷണി ഉയർത്തി കൊണ്ടാണ് ഈ സാധനം ഇവിടെ കിടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. ശ്വസിച്ച് ശ്വാസം മുട്ടൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ, TV, കമ്പ്യൂട്ടർ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളിലെ കാഡ്മിയം, മെർക്കുറി, അസനിക് തുടങ്ങിയ മാരക വിഷാംശമാണ് ഭൂമിയെ വിഴുങ്ങുന്നത്. ഒരു വർഷം ഇന്ത്യ നിർമ്മിക്കുന്ന 4,362 മെട്രിക് കിലോ ടൺ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ 2,750 മെട്രിക് കിലോ ടൺ ഇ വേസ്റ്റായി പുറന്തള്ളപ്പെടും. 2017 ആവുന്നതോടെ 33% വർദ്ധിച്ച് 65.4 മില്യൺ ടണ്ണിന് മുകളിലെത്തും. ഇക്കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്ഥാപനങ്ങളും പക്ഷേ കണ്ടില്ലെന്ന് നിറയ്ക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കൊല്ലത്തെ ഇ വേസ്റ്റ് നിക്ഷേപം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരം തിരുമല AMHS സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത് എന്ന കുട്ടിയെ കാണാനില്ലെന്ന് പരാതി. ഇന്നലെ ഉച്ചയോടെ മലയൻകിഴ് പാലോട്ടുവിളയിലെ വീട്ടിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. ഇയാളെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9895479367 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വരൾച്ച രൂക്ഷമായതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക്. ഇടുക്കി മറയൂരിലാണ് ദാഹജലം തേടി കാട്ടാനകൾ കർഷകരുടെ കൃഷിഭൂമിയിൽ നാശം വിതയ്ക്കുന്നത്. വരൾച്ച നാട്ടിലെന്ന പോൽ കാട്ടിലും രൂക്ഷമാകുന്നുവെന്ന സൂചന നൽകിയാണ് കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത്. സാധാരണ രാത്രികാലങ്ങളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് എത്താറുണ്ട്. എന്നാൽ വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ പകൽ നേരങ്ങളിലും കാട്ടാന കൃഷിയിടങ്ങളിലെത്തുകയാണ്. കാന്തല്ലൂരിലെ കർഷകരുടെ കൃഷിഭൂമിയിൽ ഇത്തരത്തിൽ 2 ദിവസമായി തമ്പടിച്ചിരിക്കുന്നത് 15 കാട്ടാനകളാണ്. കാട്ടാനകളുടെ സാന്നിധ്യം സംബന്ധിച്ച വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും ഇത് കേട്ട ഭാവം പോലുമില്ലെന്ന് കർഷകർ പറയുന്നു. ആനയുടെ പ്രശ്നമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് 2-3 വന്ന് ആന കൃഷി തോട്ടങ്ങളെ ഇറങ്ങി നാശനഷ്ടം ഉണ്ടാക്കുക. വളരെ കുറവുമായിട്ടുള്ള അടയ്ക്ക, തെങ്ങ്, മറ്റ കരിമ്പ്, ഉൾക്കൃഷി, പച്ചക്കറി എല്ലാം ഇപ്പോൾ രാവിലെ തുടങ്ങി ഭയങ്കരമുള്ള കരിമ്പുകാട്ടിലും എല്ലാ കാര്യം കൃഷി നാശനഷ്ടം. ആൾക്കാരെ പണിക്കാരെ കൂടെ ഇറങ്ങാൻ പണി ചെയ്യാൻ രീതിയിലില്ല. ഇവർ പുരസ്കാരം വിളിച്ചാൽ പുരസ്കാരം വരുന്നില്ല. അതോടെ കൃഷി കൊണ്ടുവന്ന ആവശ്യത്തോട് പരാതിപ്പെട്ടാൽ അവരെ കൊണ്ട് അവരുടെ ഈ പാർശ്വക്കാരോട് പരാതിപ്പെടുന്നു പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം അറിയിക്കുമ്പോൾ പൊതുജനങ്ങളുള്ള ജീവിതം നഷ്ടപ്പെടുകയാണ്. കാട്ടിനുള്ളിലെ ജലലഭ്യത കുറഞ്ഞതാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ പ്രധാന കാരണമെന്നാണ്
മുതിർന്ന കർഷകരും പറയുന്നത്. ജലദൗർബല്യത്തിൽ വലയുന്ന കർഷകർ ബുദ്ധിമുട്ടി നട്ടുവളർത്തിയ ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വാളയാർ ചെക്ക് പോസ്റ്റിൽ കുഴൽപ്പണം പിടികൂടി. 46 ലക്ഷം രൂപയുമായി പെരുമ്പാവൂർ സ്വദേശി പരീത് പിള്ളയാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് KSRTC ബസ്സിൽ കൊണ്ടുവരികയായിരുന്നു പണം. ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട പണമാണെന്ന് പറഞ്ഞെങ്കിലും രേഖകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എക്സൈസ് സംഘം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വാളയാർ പോലീസിന് കൈമാറി. കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. കാക്കനാട് സ്വദേശി അനിൽകുമാറിനാണ് 1.5 ലക്ഷം രൂപ നഷ്ടമായത്. HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പണം പിൻവലിച്ചതായി അനിൽകുമാറിന്റെ മൊബൈലിലേക്ക് സന്ദേശമെത്തിയത്. 1,66,000 രൂപ നഷ്ടപ്പെട്ട അനിൽകുമാർ ഉടൻ തന്നെ ബാങ്കിലെത്തി വിവരമറിയിച്ചു. കൂടാതെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. നിരവധി ഓൺലൈൻ ഇടപാടുകൾ താൻ നടത്താറുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവമെന്ന് അനിൽകുമാർ പറഞ്ഞു. ഒരു തവണ പോലും ATM ഉപയോഗിച്ചിട്ടില്ലാത്ത തന്റെ ATM പിൻ നമ്പർ ഉപയോഗിച്ച് പണം കവർച്ച ചെയ്തത് എങ്ങനെയെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന് അനിൽകുമാർ പറഞ്ഞു. ഞാനിന്നുവരെ ഒരു ATM സെന്ററിലോ കാര്യത്തിന് ക്യാഷ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്നുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ കൂടെ മാത്രമേ നമ്മുടെ ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൺ ടൈം പാസ്വേഡ് വരാതെ നമ്മുടെ പേയ്മെൻറ്സ് ഒന്നും എഫക്റ്റ് ആവില്ല. നമ്മൾ പേയ്മെൻറ്റ് ഇപ്പോൾ വൺ ടൈം പാസ്വേഡ് റോങ് ആയിട്ടൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എഫക്റ്റ് പോലും ആവില്ല. അപ്പോൾ അത് ഒരു സെക്യൂരിറ്റി കൺസേൺ ആണ് സത്യം പറഞ്ഞാൽ. എവിടേക്കാണ് പണം പോയതെന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിന് ശേഷം തുക മടക്കി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായി അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊച്ചി. വൈവിധ്യമാർന്ന കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കാസർഗോഡ് ചീമേനിയിലെ തുറന്ന ജയിൽ വളപ്പ്. ജൈവകൃഷിയും പശുവളർത്തലും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നത് തുറന്ന ജയിലിലെ അന്തേവാസികളാണ്. ജയിൽ ജീവിതം കഴിയുമ്പോൾ ഇവർക്ക് ഈ കൃഷിപ്പാടങ്ങൾ തുടർ ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടും. കാസർകോട്ടെ ചീമേനിയിലെ തുറന്ന ജയിലിന് 303 ഏക്കറോളം ഭൂമിയുണ്ട്. എന്നാൽ ഇതിൽ 1/4 ഭാഗം മാത്രമേ കൃഷിക്ക് യോഗ്യമായിട്ടുള്ളൂ. വെള്ളത്തിന്റെ ലഭ്യതയും പരിമിതം. എന്നാൽ ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പച്ചക്കറികൾ ഉൾപ്പെടെ വിവിധ കാർഷിക ഇനങ്ങൾ ഇവിടെ വിളയിക്കുന്നത്. ജൈവകൃഷിക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ജയിൽ സൂപ്രണ്ട് AG സുരേഷ്. ഈ മണ്ണിന്റെ ലഭ്യത കുറവുകൊണ്ട് ഗ്രോ ബാഗിലെ കൃഷി വളരെ കൂടുതലായി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നു. എൻട്രൻസ് മുതൽ ഈ ഓഫീസ് വരെയുള്ള ഭാഗമെങ്കിലും ഒരു വലിയ ഫാമിലേക്ക് കയറുന്ന ഇംപ്രഷൻ വരുന്നവർക്ക് തോന്നിക്കാനുള്ള ശ്രമമാണ് നമ്മൾ അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്നത്. പൂർണ്ണമായും ജൈവ കൃഷിയെ ചെയ്യൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ രീതിയിൽ തന്നെയാണ് ഇവിടെ പശു വളർത്തൽ. രാപകലിനെ ഇവിടെ പശുക്കൾക്ക് സംഗീതം കേൾക്കാം. ജയിലിലേക്ക് ആവശ്യമായ പാലും പാലുൽപ്പന്നങ്ങളും പച്ചക്കറികളും ഇപ്പോൾ ജയിൽ വളപ്പിൽ തന്നെ ലഭ്യമാണ്. അന്തേവാസികൾ തയ്യാറാക്കുന്ന ചപ്പാത്തി, ബിരിയാണി, ചിക്കൻ കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ജയിൽ കവാടത്തിലെ സ്റ്റാളിൽ ലഭ്യമാണ്. ചെങ്കൽപ്പാറ നിറഞ്ഞ ജയിൽ വളപ്പിൽ മണ്ണ് നിറച്ച് കൃഷിയിറക്കി ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് കാസർഗോഡ് ചീമേനിയിലെ തുറന്ന ജയിലിലെ ജയിൽ പുള്ളികൾ. ക്യാമറമാൻ ഷൈജു ബലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വാർത്തകളിലേക്ക്. സൂര്യമേളയിൽ പ്രേക്ഷക പ്രശംസ നേടി മലാല അക്ഷരങ്ങളുടെ മാലാഖ എന്ന ഏകാംഗ നാടകം. നിഹാരിക എസ് മോഹനാണ് മലാല യൂസഫ് സായിയുടെ ജീവിതം അരങ്ങിലെത്തിച്ചത്. മലാല യൂസഫ് സായിയുടെ ധീരമായ ജീവിതത്തിന്റെ രംഗഭാഷ്യമാണ് മലാല അക്ഷരങ്ങളുടെ മാലാഖ എന്ന ഏകപാത്ര നാടകം. പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ പൂക്കളോടും പൂമ്പാറ്റകളോടും കിന്നരിക്കുന്ന മലാലയിൽ തുടങ്ങി തീവ്രവാദികളുടെ ഷെൽ വർഷങ്ങൾക്കിടയിൽ പൊരുതുന്ന മലാലയുടെ ജീവിതം നിഹാരികയിലൂടെ അരങ്ങിലെത്തുന്നു. മുത്തശ്ശിയായും സ്കൂൾ പ്രിൻസിപ്പാളായും താലിബാൻ ഭീകരനായുമെല്ലാം വിവിധ വേഷങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ നിഹാരിക വേദിയിലെത്തുന്നു. ഏകാംഗ നാടകത്തിന്റെ പരിമിതികളിൽ നിന്നും മലാലയുടെ ജീവിതകഥ പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്നു നിഹാരിക. കുറെ പേരുണ്ടാകുമ്പോൾ എല്ലാവരും ശ്രമം കൂടിയാണ്. മറ്റേ ഇതാവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. തലശ്ശേരി സ്വദേശിനിയും +1 വിദ്യാർത്ഥിനിയുമായ നിഹാരിക എസ് മോഹൻ ഇതുവരെ 55 വേദികളിൽ മലാലയെ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ ഫെസ്റ്റിവലിലും നാടകം പ്രേക്ഷക പ്രശംസ നേടി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മമ്മൂട്ടി ചിത്രമായ തോപ്പിൽ ജോപ്പൻ പരാജയപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ.
ഒരു മലയാളം ചാനലിൽ സിനിമ ഉടൻ കാണിക്കുമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. ഇതിനെതിരെ പാലക്കാട് എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആരും തയ്യാറാകാത്ത അവസ്ഥ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. തോപ്പിൽ ജോബൻ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഘട്ടത്തിലാണ് ഈ നീക്കമെന്നും നൌഷാദ് ആലത്തൂർ പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. NCP ദേശീയ കലാ സംസ്കൃതി മിനി സ്ക്രീൻ അവാർഡുകൾ കൊച്ചിയിൽ വിതരണം ചെയ്തു. കൈരളി ടിവിക്ക് 3 അവാർഡുകളാണ് ലഭിച്ചത്. ജനപ്രിയ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട അനീഷും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട അനു ജോസഫും അവാർഡുകൾ ഏറ്റുവാങ്ങി. കാര്യം നിസാരത്തിലെ അഭിനയമാണ് ഇരുവരെയും അവാർഡിന് അർഹരാക്കിയത്. മണിമേളത്തിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് നാദൃശ്യം ഏറ്റുവാങ്ങി. കേരള പോലീസിന്റെ 45-ാമത് സംസ്ഥാന കായികമേളയ്ക്ക് മുന്നോടിയായി പ്രദർശന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പഴയകാല ഫുട്ബോൾ താരങ്ങളും കേരള പോലീസ് ടീമും ഇടകലർന്ന ടീമായാണ് പരസ്പരം മത്സരിച്ചത്. CV പാപ്പച്ചൻ നയിച്ച കേരള പന്തേഴ്സ് മത്സര വിജയികളായി. ചിരപരിചിത മുഖങ്ങളും പുതുമുഖങ്ങളും കളത്തിലിറങ്ങിയപ്പോൾ മത്സരഫലം 5-1. പഴയകാല ഫുട്ബോൾ താരങ്ങളും നിലവിലെ പോലീസ് ടീം അംഗങ്ങളും ഇടകലർന്നാണ് മത്സരിച്ചത്. CV പാപ്പച്ചൻ നയിച്ച കേരള പാന്തേഴ്സും കുരികേഷ് മാത്യുവിന്റെ കേരള റോവേഴ്സുമായിരുന്നു കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ 45-ാമത് പോലീസ് കായികമേളയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രദർശന മത്സരത്തിൽ മത്സരിച്ചത്. അന്തിമ വിജയം കേരള പാന്തേഴ്സിനൊപ്പം നിന്നപ്പോൾ റോവേഴ്സിനു വേണ്ടി IM വിജയൻ ആശ്വാസ ഗോൾ നേടി. വീണ്ടും കോഴിക്കോട്ടെ ഗ്രൗണ്ടിൽ കളിക്കാനായതിന്റെ സന്തോഷമാണ് IM വിജയനും CV പാപ്പച്ചനും പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. കാരണം കുറെ കാലത്തിന് ശേഷം വീണ്ടും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഏറ്റവും കളിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇന്ത്യയിൽ എവിടെയെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് എന്ന് പറയുള്ളൂ. കാരണം അത്രയും കളിച്ചിട്ടുണ്ട്, അത്ര നന്നായിട്ട് കളിക്കാനും പറ്റിൻ്റെ വലിയൊരു അനുഭവമാണ്. പക്ഷേ വീണ്ടും ഞങ്ങൾ ആ പഴയ പ്ലേയേഴ്സും പുതിയ പ്ലേയേഴ്സും മിക്സ് ചെയ്ത് കളിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലിങ്സ് ആണ് ഞങ്ങൾക്ക്. ഇവിടെ ഈ കോഴിക്കോട് ഗ്രൗണ്ടിൽ കളിക്കാൻ വിളിച്ചപ്പോൾ തന്നെ എന്തോ ഒരു പഴയൊരു നോസ് കളിച്ചു. കാരണം ഈ ഗ്രൗണ്ടിൽ നമ്മൾ ആഗ്രഹമായിട്ടും ഒരുപാട് ടൂർണമെൻറ്റ് കളിച്ചിട്ടുള്ളതുകൊണ്ട് അതേ ആ ഒരു ഫീലിംഗ് നമുക്ക് ആ എന്താ പറയുക ആ കളിക്കുമ്പോഴുള്ള അതേ ഒരു ഫീലിംഗ് മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റൂ. നാളെ മുതൽ 22-ാം തീയതി വരെയാണ് കേരള പോലീസിൻ്റെ 45-ാമത് സംസ്ഥാന കായികമേള. മേളയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം വേദിയാകും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിലേക്ക്. കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ വിജയകരമായി കൃഷി ചെയ്യാവുന്ന വിളയാണ് ക്യാപ്സിക്കം. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ക്യാപ്സിക്കത്തിന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. ശീതകാല പച്ചക്കറിയിനമായ ക്യാപ്സിക്കം കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ വിജയകരമായി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. മഴക്കാലത്ത് പോളിഹൌസിലും മഴമറ ഉണ്ടാക്കി അതിലും എല്ലാ കാലത്തും ക്യാപ്സിക്കം കൃഷി ചെയ്യാം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൃഷി ആരംഭിക്കുന്നതാണ് നല്ലത്. കാലിഫോർണിയ വണ്ടർ എന്ന ഇനമാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ക്യാപ്സിക്കം പാറിച്ചു നടേണ്ട വിളയാണ്. തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സീഡ്ലിംഗ്, പ്ലാസ്റ്റിക് ഗ്രേക്കപ്പ്, പോളിത്തീൻ കവറുകൾ, ഗ്രോ ബാഗ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കളർപ്പില്ലാത്ത കോഴിവളം 1:1:1 എന്ന അനുപാതത്തിലുണ്ടാക്കിയ മിശ്രിതം നിറച്ചതിനു ശേഷം വിത്തുകൾ പാകുക. തൈകളുടെ വളർച്ച മോശമാണെങ്കിൽ 15 ദിവസം പ്രായമായ തൈകൾക്ക് 19:19:19 എന്ന അളവിൽ വളമിശ്രിതം 1 gram 1 liter വെള്ളത്തിൽ തളിക്കാം. 1 മാസം പ്രായമായ തൈകൾ പറിച്ചു നടാം. നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് കൃഷി ചെയ്യാൻ ഉചിതം. നന്നായി കിളച്ചൊരുക്കിയ മണ്ണിൽ 45 cm അകലത്തിൽ ചാലുകൾ എടുക്കണം. ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് 1 cm 100 kg അല്ലെങ്കിൽ കലർപ്പില്ലാത്ത കോഴിവളം 50 kg എന്നിവ നല്ലതുപോലെ മണ്ണുമായി കൂട്ടിയിളക്കിയതിനു ശേഷം ഫൈലറ്റൺ 4 gram അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 10 gram 1 liter വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ചാലുകളിൽ ഒഴിക്കണം. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞ് 30 ദിവസം പ്രായമായ തൈകൾ 40 cm അകലത്തിൽ പറിച്ചു നടണം. ഈർപ്പമിടാത്ത രീതിയിൽ നനയ്ക്കണം. തൈകൾ നട്ടതിനു ശേഷം 3-4 ദിവസത്തേക്ക് തണൽ നൽകണം. മേൽമണ്ണ് ചെടിയുടെ വേരുകൾ പോകാതെ ഇളക്കിയതിനു ശേഷം ജൈവവളമിടണം. വളമിട്ടതിനു ശേഷം മണ്ണ് കയറ്റി കൊടുക്കുകയും വേണം. ആവശ്യമെങ്കിൽ താങ്ങുകാലുകൾ കൊടുത്ത് കെട്ടി നിർത്തണം. തൈകളിൽ ആദ്യമുണ്ടാകുന്ന പൂക്കൾ പറിച്ചു കളയണം. കായ്കൾക്ക് നല്ല തിളക്കമാകുമ്പോൾ വിളവെടുക്കാം. നല്ലതുപോലെ പരിപാലിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ ക്യാപ്സിക്കം ഉൽപ്പാദനം നൽകും. രാസവളമിടാതെ ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല വിലയും ലഭിക്കും. ന്യൂസ് ഡെസ്ക്.